ഹലോ, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു റെഡ് ആൻഡ് വൈറ്റ് കളർ കോമ്പോയിലുള്ള ഒരു ക്രിസ്മസ് സ്പെഷ്യൽ ഫ്രോക്കായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ. ഞാൻ ഈ ഓക്ക് ഭാഗം ആദ്യം ചാർട്ട് പേപ്പറിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. നമ്മൾ തുണിയിൽ ചെയ്യുന്ന പോലെ തന്നെ എല്ലാ അളവും നമ്മൾ യോക്കിൻ്റെ ഇറക്കവും ചെസ്റ്റിൻ്റെ അളവും ഷോൾഡറും എല്ലാം തയ്യൽ തുമ്പൊക്കെ വിട്ടിട്ടുള്ള ഭാഗം നമ്മളതിൽ അടയാളപ്പെടുത്തി വെക്കുകയാണ്. സാധാരണ തുണി ചെയ്യുന്നത് പോലെ തന്നെയാണ്. തുടക്കക്കാർക്കൊക്കെ ഇങ്ങനെ ചെയ്താൽ പെട്ടെന്ന് അളവ് തെറ്റാതെ തയ്ക്കാം. ഇതുപോലെ നമ്മൾ സാധാ തുണിയിൽ കട്ട് ചെയ്യുന്ന പോലെ തന്നെ ചാർട്ട് പേപ്പർ കട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ യോക്കിനെടുക്കാന്ന് വെച്ചാൽ തുണിയെടുത്ത് അതുപോലെ വെച്ച് ബാക്ക് ഭാഗം അതുപോലെ തന്നെ നമ്മൾ കട്ട് ചെയ്ത ചാർട്ട് പേപ്പറിൻ്റെ അതേ അളവിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കുക. ഇത് ബാക്ക് ഭാഗമാണ്, ഡ്രസ്സിൻ്റെ ഫ്രോക്കിൻ്റെ ബാക്ക് ഭാഗമാണ്. ഇനി നമുക്ക് ഫ്രണ്ട് ഭാഗം കട്ട് ചെയ്യണത് നോക്കാം. 2.5 ഇഞ്ച് വിടുത്തും 5 ഇഞ്ച് ഇറക്കാണ് ഞാൻ എടുത്തത്. അതെടുത്ത് അടയാളപ്പെടുത്തിയിട്ട് ഒരു റൗണ്ട് ഷേപ്പ് നമുക്ക് വരച്ചു കൊടുക്കാം. ഇനി യോക്കിൻ്റെ താഴ്ഭാഗത്ത് ഒരു 3 ഇഞ്ച് അടയാളപ്പെടുത്തി അത് നെക്കിൻ്റെ അവിടെ നിന്ന് ഇതാ ഇതുപോലെ ഒരു യോജിപ്പിച്ച് കൊടുക്കുക. എന്നിട്ട് അത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇതാ ഇതിപ്പോൾ തുണിയിൽ വെച്ചിട്ട് നമ്മൾ അതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കുക. ഇനി അടുത്ത പീസ് കട്ട് ചെയ്യുമ്പോഴാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ചാർട്ട് പേപ്പർ നമ്മൾ ആദ്യം മുറിച്ച് വെച്ചതിൻ്റെ അപ്പുറ ഭാഗം മറിച്ച് വെച്ചിട്ട് വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ. അപ്പോഴാണ് അത് കറക്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ ഇതുപോലെ വെക്കുമ്പോൾ നമുക്ക് കിട്ടണം. വൈറ്റ് ചെയ്യുന്നിട്ട് തുണി ഇതാ ഇതുപോലെ അളവിൽ അതേ അളവിൽ തന്നെ നമ്മൾ കട്ട് ചെയ്തെടുക്കും. ഇതിന് വൈറ്റ് തുണി കൊണ്ടാണ് ഞാൻ സ്ലീവ് കട്ട് ചെയ്യണത്. ഒരു കുറച്ച് നെറിയൊക്കെ ഉണ്ടായിട്ട് പഫ് മോഡലുള്ള കൈയാണ് ഞാൻ കട്ട് ചെയ്യണത്. മക്കൾക്കൊക്കെ ഈ പഫുള്ള കൈയൊക്കെ ഒരു പ്രത്യേക ഒരു ഭംഗിയാണല്ലോ. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്നത് നോക്കാം. അതായത് നമ്മൾ കട്ട് ചെയ്ത് വെച്ച 2 പീസും നമ്മൾ ഇതാ ഇതുപോലെ ക്രോസ് പീസ് ഉപയോഗിച്ച് നെക്ക് സ്റ്റിച്ച് ചെയ്യാം. ബാക്ക് ഭാഗവും നമുക്ക് ഇതാ ഇതുപോലെ ഇങ്ങനെ ക്രോസ് പീസ് കൊണ്ട് സ്റ്റിച്ച് ചെയ്തിട്ട് നമ്മൾ നല്ല ഭാഗം ബാക്കിൻ്റെ നല്ല ഭാഗവും മുൻ പീസിൻ്റെ നല്ല ഭാഗവും ഒപ്പം വെച്ചിട്ട് നമുക്കതിൻ്റെ ഷോൾഡർ കൂട്ടിക്കൊടുക്കാം. സ്ലീവാണ് ഇപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചെറിയ ചെറിയ നെറികളാക്കിയൊരു പഫ് പോലെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതിന് ചെറിയൊരു റെഡ് കളർ പൈപ്പിങ്ങും വെച്ച് കൊടുക്കുന്നുണ്ട്. ഫ്രോക്കിൻ്റെ യോക്ക് ഭാഗവും സ്ലീവൊക്കെ ഇപ്പോൾ നമുക്ക് ഏകദേശം സെറ്റായിട്ടുണ്ട്. ഇനി അടുത്തെന്താണെന്ന് വെച്ചാൽ നമുക്ക് താഴേക്കുള്ള സ്കേർട്ട് ആണ് നോക്കുന്നത്. അത് അംബ്രല്ല കട്ടിങ്ങിലുള്ള ഇതാണ് ഞാൻ ചെയ്യണത്. അപ്പോൾ ആദ്യം നമുക്ക് അതിൻ്റെ യോക്കിൻ്റെ റൗണ്ട് എടുക്കണം. ആ റൗണ്ടിൻ്റെ
നാലിലൊരു ഭാഗമാക്കിയിട്ട് അളവ് വെച്ചിട്ടാണ് ഞാൻ അവിടെ അരവണ്ണം അടയാളപ്പെടുത്തിയത്. പിന്നെ താഴേക്ക് എത്രയാണോ ലെങ്ത്ത് വേണ്ടത് അത് അടയാളപ്പെടുത്തി. ഇപ്പോൾ നമുക്ക് നല്ല റൗണ്ടിൽ ഫ്ലെയറായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മൾ യോക്കിൻ്റെ താഴെ നല്ലവണ്ണം അതിനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിന് ശേഷം ഫ്രോക്കിൻ്റെ രണ്ട് സൈഡും കൂട്ടി അടിക്കുക. പിന്നെ താഴ്ഭാഗം കൂടി നമുക്ക് മടക്കി തയ്ച്ചു കൊടുക്കാം.